ഹലോ ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാക്കിംഗ് ഒക്കെ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ വാൾ ഡെക്കർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മടി കൂടാതെ ഒരു ലൈക്കും അതേപോലെ തന്നെ ഒന്ന് ഷെയറും ചെയ്യണേ. അപ്പൊ വരൂ, വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഈ വാൾ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണ കാർഡ്ബോർഡ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്റെ ടെന്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അപ്പൊ ഉപയോഗിച്ച അതേ കാർഡ്ബോർഡ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്ന ബാക്കി പാർട്സുകളാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണണേ. ഞാൻ അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ കാർഡ്ബോർഡിൽ തന്നെ ഒരു റെക്ടാങ്കിൾ പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇവിടെ 20x35 cm ഉള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ 20 cm, ഇപ്പുറത്തെ 35 cm. പിന്നെ നമുക്ക് ആവശ്യം ഇതേപോലുള്ള ഒരു കുഞ്ഞ് പീസും കൂടെ ആവശ്യമുണ്ട്. ഈ ഭാഗത്ത് 22.5 cm ഇവിടെ 8 cm ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് പീസും വേണം. അതേപോലെ ഒരു ചെറിയ പീസ് 8 cm ഉള്ള കുഞ്ഞ്, 8 cm ആണ് ഇതിന്റെ ലെങ്ത്. വിഡ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം. ഇത് ഏകദേശം 2 cm ആണ് വിഡ്ത് വെച്ചിട്ട് ഞാനിവിടെ ഒരു ആർച്ച് പോലെ കട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതേപോലത്തെ ഒരു ഷേപ്പിലുള്ളതും കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 cm വലിപ്പമുള്ള കുറച്ച് റെക്ടാങ്കിൾ പീസുകളും കൂടെ ആവശ്യമുണ്ട്. അപ്പൊ അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ 3 cm വരുന്ന കുറച്ച് പീസുകൾ കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു വുഡൻ പീസ് വെച്ചു കൊടുക്കുന്നത് പോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വേണം. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളെ 20x35 cm പാകമാവുന്ന ഒരു ബ്ലാക്ക് ചാർട്ട്. ബ്ലാക്ക് ചാർട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് പെയിന്റ് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. ഞാനിപ്പോ പെയിന്റ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ ഇത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനിത് പെട്ടെന്നാവുമല്ലോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഈ 22.5 cm 8 cm എന്ന് പറയുന്നതില് ഞാൻ ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഒരു കർവ് പോലത്തെ ഷേപ്പ് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതേപോലുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മുടെ ഫെവിക്കോളിൽ മിക്സ് ചെയ്ത് ഫെവിക്കോളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പം അതുകൊണ്ട് ഈ ഓപ്പൺ ഒന്നും കാണില്ല. നോർമലായിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നോർമലായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അപ്പം അതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നും വരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പം പെയിൻറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ 3 cm വെച്ച് കട്ട് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡിനകത്തേക്ക് ഞാനൊരു ബ്രൗൺ കളർ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒരു ക്രീം കളറുള്ള പെയിന്റ് ഒന്ന് ഞാൻ ബ്രഷിൽ ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ഇങ്ങനെ ആവും ആ സമയത്ത് കിട്ടുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അതെ ഇങ്ങനെ വെച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഒരു വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാ കേട്ടോ. അതേപോലെ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയും കിട്ടും ഇതേപോലെ ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ ഞാനിത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതാ ഇതേപോലെ എല്ലാത്തിലും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ് വേണ്ടത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. അസംബിൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആ ഓറഞ്ച് പെയിന്റ് ചെയ്തത് വെച്ചതും അതേപോലെ തന്നെ ബ്ലാക്ക് ചാർട്ട് സ്റ്റിക്ക് ചെയ്തതും ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ആ കുഞ്ഞി പീസില് 8 cm ഉള്ള കുഞ്ഞി പീസ് ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്താ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് വലുത് ബാക്കിലേക്കാണ്, ചെറുത് വലുത് എന്നുള്ള രീതിക്ക് പകുതി പകുതി കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ അളവ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വലുത് പിന്നെ അത് കഴിഞ്ഞ് ചെറുത് അങ്ങനെയുള്ള മെഷർമെന്റിൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഞാനിത്
ഓറഞ്ച് കളർ, അതേപോലെ തന്നെ നമ്മൾ വുഡൻ ചെയ്ത പോലെ അതും എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചെറുത്, ഒന്ന് വലുത്, ഒന്ന് ചെറുത്, ഒന്ന് വലുത്. മേലെ ചെറുതാണെങ്കിൽ ഞാൻ താഴെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് വലുതായിട്ടാണ് കേട്ടോ. നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ചിന് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ കാണിച്ചു തരുന്നത്. ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള പഴയ ഏതെങ്കിലും യൂസ് ആൻഡ് ത്രോ സ്പൂണും ഫോർക്കും ഉണ്ടെങ്കിൽ അത് കൂടെ ഞാൻ ഉപയോഗിക്കാൻ പോവാണ്. ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ കിച്ചണിലേക്കാണല്ലോ വെക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ഈ സ്പൂൺ ഇല്ലാന്ന് വിചാരിച്ചാൽ ആരും വിഷമിക്കൊന്നും വേണ്ട. യൂസ് ആൻഡ് ത്രോ സ്പൂൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ കാർഡ്ബോർഡില് നമ്മൾ വെട്ടിക്കൊടുത്ത് അതേപോലെ ഒരു വൈറ്റ് പെയിന്റോ ഇഷ്ടമുള്ള കളർ ചെയ്യാം കേട്ടോ. ഈ ബ്ലാക്ക് ഓറഞ്ച് വൈറ്റ് കൂടെ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അതിന് ശേഷം നമ്മളൊരു ക്യാപ്പ്, അതായത് വാട്ടർ ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ ഉണ്ടാവില്ലേ, ആ ക്യാപ്പ് ഇതാ ഇതേപോലെ രണ്ട് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ബ്ലൂ കളറാണ്. ഞാൻ അതാ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പോകണം കേട്ടോ. രണ്ട് മഗ് എന്നുള്ള രീതിക്കാണ് ഞാൻ വെച്ചുകൊടുക്കാൻ പോകുന്നത്. ഇപ്പുറത്തും ഇപ്പുറത്തും ഞാൻ ഒരു കൈപ്പിടി പോലെ വരച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം രണ്ടെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമുക്ക് വേർഡിങ്സ് ആഡ് ചെയ്യാം. കിച്ചൻ്റെ വേർഡിങ്സ് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അപ്പം ഞാനത് ഏതെങ്കിലും ഒരു വേർഡിങ് ഇവിടെയും ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പതാ ഞാൻ പെൻസിലില് ലുട്ടൂസ് കഫേ എന്നും ലവ് സെർവ്ഡ് ഹിയർ ആൻഡ് ഓപ്പൺ 24 hours എന്ന് ഞാൻ പെൻസിൽ കൊണ്ട് വെറുതെ ലൈറ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ ബ്ലാക്ക് കളർ കൊണ്ടിട്ട് ലുട്ടൂസ് കഫേ എന്ന് എഴുതാൻ പോവാണ്. അതേപോലെ തന്നെ ലവ് സെർവ്ഡ് ഹിയർ എന്ന് പറയുന്നതും ഓപ്പൺ 24 hours എന്ന് പറയുന്നതും വൈറ്റ് കളറുള്ള അക്ലി കളർ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാനത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് ലുട്ടൂസ് എന്നുള്ളത് മാത്രം നമുക്ക് എഴുതാം. ഞാൻ നേരത്തെ ഓൾറെഡി എന്താ പറയുക ഇത് കൊടുത്തതാണ്. അപ്പം ഞാൻ അതിലേക്ക് ഷെയ്ഡ് ചെയ്യാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് ഡാർക്കറായിട്ട് എഴുതാം. നമ്മൾ ബ്രഷിൽ എഴുതുന്ന പോലെ തന്നെയാണ് എഴുതാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ ലുട്ടൂസ് കഫേ എന്ന് എഴുതി, ലവ് സെർവ്ഡ് ഹിയർ എന്ന് എഴുതി, ഓപ്പൺ 24 hours എന്നും. കാണാൻ അടിപൊളി ആയിട്ടില്ലേ നമ്മുടെ കിച്ചൺ തന്നെ, കിച്ചന്റെ ലുക്ക് തന്നെ ഒന്ന് മാറുണ്ടോ. ഓൺലൈനിലൊക്കെ ഇതിന് നല്ല വിലയാണ്. നമ്മുടെ വീട്ടില് സാധാരണ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് ആരും പറയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും തരാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ട്രൈ പിക്സ് എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. താങ്ക് യു.